കർണാടക സർക്കാർ മാക്കൂട്ടം ചുരം പാതയിൽ മണ്ണ് നിറച്ച് സമ്പൂർണ്ണ ഗതാഗത വിലക്ക് ഏർപ്പെടുത്തിയതിനാൽ നിരവധി വാഹനങ്ങൾ അവിടെ കുടുങ്ങിക്കിടക്കുകയാണ്. പച്ചക്കറി ഉൾപ്പെടെയുള്ള അവശ്യ വസ്തുക്കളുമായി കേരളത്തിലേക്ക് വരികയായിരുന്ന വാഹനങ്ങളാണ് കുടുങ്ങിക്കിടക്കുന്നത്. വെള്ളിയാഴ്ച ഉച്ചയോടെയാണ് കർണാടക പോലീസ് കൂട്ടുപുഴ അതിർത്തിയിൽ ഗതാഗതം തടസ്സപ്പെടുത്തിയത്. നമ്മളിപ്പോൾ ആനച്ചക്കൂർ ചെക്ക് പോസ്റ്റിലാണുള്ളത്. എന്നുവെച്ചാൽ 4 മണി തൊട്ടിട്ട് നമ്മളിവിടെ ഇങ്ങനെ കുടുങ്ങിക്കിടക്കുന്നത്, നമ്മളിവിടെ പിടിച്ചു വെച്ചിട്ടാണല്ലേ. 4-5 മണി തൊട്ടിട്ട് നമ്മളിങ്ങനെ കിടക്കുന്നത്. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി വിട്ടതാണ്. വെളുപ്പിന് 19 വണ്ടികളുണ്ട് ഇവിടെ. ഇവർ പറയുന്നത് നിങ്ങൾ തിരിച്ചു വയ്ക്കും, നമ്മൾ എങ്ങോട്ടാണ് പോകേണ്ടത്? എന്നുവെച്ചാൽ നമുക്ക് ഈ പച്ചക്കറിയും കൊണ്ടുവന്നത് ഇന്ന് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ, ഇല്ലെങ്കിൽ നാളെ കൊടുക്കാൻ പറ്റില്ല, മറ്റന്നാൾ കൊടുക്കാൻ പറ്റൂല. പച്ചമുളക്, തക്കാളി അങ്ങനെയുള്ള തീ പിടിച്ച സാധനങ്ങളാണ്, തീ വിലയാണ് സാധനത്തിന്. പിന്നെ വരുമ്പോൾ ഒരു പാസ് എവരാന്ന്, ആ പാസിനെ കൊണ്ട് എന്താന്നുള്ളത്, ഒരു ഒരു എന്തുപകാരമുള്ളത്? ഇത്രയും സമയമായിട്ട് നമുക്ക് ചായ കുടിക്കാൻ പറ്റില്ല. അവിടെ നിന്ന് എത്തിച്ചിട്ട് സെൻടാക്സിന് നമുക്കൊരു പാസ് തന്നിട്ടുണ്ട്. അത് ആർ ടി ഓഫീസ് കൊണ്ട് എൻട്രി ചെയ്ത് അവർ സീല് വെച്ച് നമുക്ക് തന്നിട്ടുണ്ട്. തരുമ്പോ അവർക്ക് പറയാം വണ്ടി പോകാൻ പറ്റൂലേ എന്ന് പറയുമ്പോ തിരിച്ച് നമ്മൾ പോവല്ലോ. അല്ലെങ്കിൽ ഇങ്ങനെ ഇവര് കേരള വണ്ടിയെല്ലാം വിട്ട് അതിനുശേഷം വേണ്ടത്. 80 വണ്ടികളുണ്ട്, 80 വണ്ടി. ഇപ്പൊ നമ്മളെ ചെക്ക് പോസ്റ്റിന്റെ അവിടെ തിരിച്ചു വിട്ടിട്ട് നമ്മൾ അവിടെ നിൽക്കുക പോലീസുകാർ അടിച്ചു കൊടുത്തിട്ട് നമ്മള് ആനക്കാട്ടിൽ വന്നു. അവിടെ ആന ഇറങ്ങി, നമ്മൾ അവിടെ നിന്നും വണ്ടി എടുത്ത് നമ്മൾ തിരിച്ചു വന്നു. നമുക്ക് രാവിലെ വണ്ടി നമ്പറും വെച്ച് നമുക്ക് തന്ന പാസ്സാണിത്. ഈ പാസും വെച്ചിട്ടാണ് നമ്മൾ വന്നത് ഇത്രയും ധൈര്യത്തോടെ. എന്നിട്ട് നമുക്ക് ഈ പാസിന് എന്ത് ഇതാണല്ലേ, നമ്മളിപ്പം വീട്ടിലേക്ക് നമ്മളെ വീട്ടിലേക്ക് പച്ചക്കറി വാങ്ങാനോ ഒന്നിനും വന്നതല്ല. നമ്മൾ നാട്ടുകാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇതിനു വേണ്ടി വന്നതാ. അപ്പൊ നമ്മളിപ്പോ അടിക്കാൻ നോക്കുക, ഇതാക്ക മൈസൂർ മാർക്കറ്റിൽ നിന്ന് അടിക്കാൻ നോക്കി മുൻസൂർ വന്നു. മൈസൂർ മാർക്കറ്റിൽ 1/2 മണിക്കൂർ ലേറ്റ് ആയിരുന്നു പോലീസിന്റെ അടിയായിരുന്നു ഇന്ന് മുഴുവൻ. ഇതിന്ന് പച്ചക്കറി നാളെ നമുക്ക് എത്തിക്കാൻ പറ്റിയില്ലെങ്കിൽ മറ്റന്നാൾ ഇത് ആര് വാങ്ങും? ഈ കെട്ട സാധനം ആരെങ്കിലും മേടിക്കുക? അന്നേരം മറ്റന്നാൾ നമ്മൾ തിരിച്ചു വന്നില്ലെങ്കിൽ ആരാ നാട്ടിലേക്ക് പച്ചക്കറി ഇറക്കുക? 80 മുകളിലോളം, അതായത് ചെറിയ ഗുഡ്സ് വണ്ടി അടക്കം പെർമിറ്റ് വണ്ടികളോളം ഇവിടെ ഉണ്ട്. അതായത് കണ്ണൂര്, കോഴിക്കോട് പല ഭാഗത്തില്, തൃശ്ശൂർ വരെയുള്ള വണ്ടികൾ ഇവിടെ ഉണ്ട്. അതായത് എന്താ വെച്ചാൽ നമ്മളിപ്പോ ഈ നഷ്ടം നമുക്കറിയാം, നമുക്ക് രോഗത്തിന് പേടിയില്ലായിട്ടൊന്നല്ല നമ്മളിവിടെ ഈ പച്ചക്കറി എടുക്കാൻ വേണ്ടി വന്നത്. ചില വണ്ടികളുടെ ഗ്ലാസ് വരെ അടിച്ചു കൊടുത്തിട്ടുണ്ട്. വിവരങ്ങളുമായി ഷിൻഡോ ചേർന്നു. ഷിൻഡോ, എന്താണ് അതിർത്തിയിൽ ഗുരുതരമായ ഒരു യാത്രാ വിലക്കാണ് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്? ഇത് സംബന്ധിച്ചിട്ടുള്ള കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? വിനോദ്, നമ്മളിപ്പോ ദൃശ്യങ്ങൾ കണ്ടപോലെ വാഹന ഡ്രൈവർമാർ പറഞ്ഞതുപോലെ തന്നെ വളരെയധികം പ്രതിസന്ധിയാണ് ഇപ്പോൾ ഈ അതിർത്തിയിലെ ഈ ഗതാഗത നിയന്ത്രണം മൂലം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. മാക്കൂട്ടം ചുരമ്പാൽ തുറക്കാൻ ഇതുവരെ ഈ സമയം വരെയും അധികൃതരുടെ ഭാഗത്തു നിന്നും ഒരു നടപടി ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ഇവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യാനായിട്ട് കഴിഞ്ഞത്. ഇതിനകത്ത് തന്നെ ഇന്നലെ രാത്രി മുതൽ ഭക്ഷണവും വെള്ളവും ഇല്ലാതെ വനത്തിനുള്ളിൽ ചരക്ക് വാഹന ഡ്രൈവർമാർ ഉൾപ്പെടെ കുടുങ്ങിക്കിടക്കുകയാണ്. കൂടുതലായും കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട് ഭാഗത്തേക്കുള്ള പച്ചക്കറി ഉൾപ്പെടെ കയറ്റി വന്ന വാഹനങ്ങളാണ് വനത്തിൽ കുടുങ്ങിയിട്ടുള്ളത്. വെള്ളിയാഴ്ച ഉച്ചയോടെയാണ് കണ്ണൂർ കുടക് ജില്ലാ പോലീസ് മേധാവികളുടെ ധാരണ മറികടന്ന് കുടക് ജില്ലാ കളക്ടറുടെ ഉത്തരവിൽ മാക്കൂട്ടം ചുരമ്പാതയിലെ കൂട്ടുവഴിയിൽ കർണാടക മണ്ണിട്ട് ഗതാഗതം തടസ്സപ്പെടുത്തിയത്. തുടർന്ന് മുഖ്യമന്ത്രി വിഷയത്തിൽ ഇടപെടുകയും ചീഫ് സെക്രട്ടറി ഉൾപ്പെടെ കർണാടക ചീഫ് സെക്രട്ടറിയായി ബന്ധപ്പെട്ട് പാത തുറന്നു കൊടുക്കാമെന്ന ഒരു ധാരണ ഉണ്ടാവുകയും ചെയ്തിരുന്നു. എന്നാൽ ഇത് ഈ ധാരണ പ്രകാരം ഇതുവരെ റോഡ് തുറന്നു കൊടുക്കാനുള്ള ഒരു നടപടി ഉണ്ടായിട്ടില്ല എന്നുള്ള റിപ്പോർട്ടാണ് ഇവിടെ നൽകാനായിട്ട് കഴിഞ്ഞത്. ഭക്ഷ്യസാധനങ്ങൾക്ക് സർക്കാർ നൽകിയ പാസുമായിട്ടാണ് കർണാടകയിൽ നിന്നും പച്ചക്കറി ഉൾപ്പെടെയുള്ള നിത്യോപയോഗ സാധനങ്ങൾക്കായി പോയി വന്ന 100+ ചെറുതും വലുതുമായ ചരക്ക് വാഹനങ്ങൾ ഇപ്പോൾ വനത്തിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നത്. തന്നെയല്ല, വന്യമൃഗശല്യം രൂക്ഷമായ പ്രദേശ ഡ്രൈവർമാർ ഏറെ ഭീതിയോടെയാണ് രാത്രിയിൽ കഴിച്ചു കൂട്ടിയിട്ടുള്ളത്. ഭക്ഷണമോ വെള്ളമോ ലഭിക്കാതെ ഇവർ ഏറെ ദുരിതത്തിലാണെന്നും ഇവർ നൽകിയ ഒരു പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നു. മാത്രമല്ല, പച്ചക്കറി സാധനങ്ങൾ യഥാസമയം കടകളിൽ എത്തിച്ചില്ലെങ്കിൽ ഇത് ഉപയോഗശൂന്യമാവുകയും ചെയ്യും. ഈ ഒരു ആശങ്കയിൽ നിലനിൽക്കുന്നു. ഈ സാഹചര്യത്തിൽ കേരള ഭൂമിയിൽ കയ്യേറ്റം നടത്തി മണ്ണിട്ട് തടഞ്ഞതും ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കർണാടക തയ്യാറാകാത്തതും വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണമെന്ന് മുഖ്യമന്ത്രി ഇപ്പോൾ പ്രധാനമന്ത്രിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെ സമീപിക്കുകയും അന്തർ സംസ്ഥാന നിയമലംഘനം ചൂണ്ടിക്കാട്ടുകയും ചെയ്തിട്ടുണ്ട്. മാക്കൂട്ടം ചുരമ്പാത ആരംഭിക്കുന്ന പെരുമ്പാടി ചെക്ക് പോസ്റ്റിലാണ് കൂടുതലായിട്ടും വാഹനങ്ങൾ ഇപ്പോൾ കുടുങ്ങിക്കിടക്കുന്നത്. അടിയന്തരമായി ഈ വിഷയത്തിൽ ഇടപെട്ട് ഗതാഗതം തുറന്നു കൊടുത്ത് ഭക്ഷ്യസാധനങ്ങൾ ഇങ്ങോട്ട് എത്തിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ മലയോര മേഖലയിൽ ഇപ്പോൾ ഏകദേശം നിത്യോപയോഗ പച്ചക്കറി ഉൾപ്പെടെയുള്ള നിത്യോപയോഗ സാധനങ്ങൾക്ക് ഒരു ക്ഷാമം നേരിടേണ്ടത് ആരംഭിച്ചിട്ടുണ്ട്. അടിയന്തരമായി ഈ ഭക്ഷ്യസാധനങ്ങൾ കേരളത്തിലേക്ക് എത്തിക്കാനുള്ള നടപടി ഉണ്ടായിട്ടില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ ഭക്ഷ്യക്ഷാമം രൂക്ഷമാവുകയും അതുപോലെ തന്നെ വിലക്കയറ്റത്തിന് ഇത് കാരണമാവുകയും ചെയ്യും. അതിനാൽ തന്നെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി ഇപ്പോൾ പ്രധാനമന്ത്രിയായും അതുപോലെ തന്നെ ആഭ്യന്തരമന്ത്രിയായും ഇപ്പോൾ ചർച്ച നടത്തി അടിയന്തരമായി ഈ വിഷയത്തിന് ഒരു പരിഹാരം കാണണമെന്ന ആവശ്യം ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. വിനോദ്.
ഇതുമായി ബന്ധപ്പെട്ട് കർണാടക അധികൃതരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും മറുപടി കേരളത്തിൽ ലഭ്യമായിട്ടുണ്ടോ? നമുക്ക് ഇതുവരെ ലഭിച്ചിരിക്കുന്ന വിവരം അനുസരിച്ച് തീർത്തും ധിക്കാരപരമായ ഒരു നിലപാട് തന്നെ എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം ഇന്നലെ രണ്ട് ജില്ലാ പോലീസ് മേധാവികൾ തമ്മിൽ സംസാരിച്ച് ഭക്ഷ്യസാധനങ്ങൾ മാത്രം യാത്രാ വാഹനങ്ങൾ ഒന്നും തന്നെ ഇപ്പോൾ കേരളത്തിലേക്ക് വരികയോ കേരളത്തിൽ നിന്ന് അങ്ങോട്ട് കടന്നു പോകുകയോ ചെയ്യുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നില്ല. ഇതിനാൽ കണ്ണൂർ ജില്ലാ പോലീസ് മേധാവിയും കുടക് ജില്ലാ പോലീസ് മേധാവിയും കൂട്ടുപുഴ പാലത്തിന് സമീപം വെച്ച് ചർച്ച ചെയ്യുകയും ഭക്ഷ്യസാധനങ്ങൾ കടത്തിവിടാമെന്ന ഒരു ധാരണ ഉണ്ടാക്കുകയും ചെയ്തിരുന്നു. ഈ സമയത്ത് തന്നെയാണ് കൂട്ടുപുഴ പുതിയ പാലം നിർമ്മിക്കുന്നത് തൊട്ടടുത്തായിട്ട് കർണാടക അധികൃതർ ജെ സി ബി ഉപയോഗിച്ച് മണ്ണിട്ട് റോഡ് തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇത് അപ്പോൾ തന്നെ കേരള പോലീസ് മേധാവി, കണ്ണൂർ ജില്ലാ പോലീസ് മേധാവി ഇവരെ വിവരം അറിയിക്കുകയും ഇത് നമ്മൾ ചർച്ച ചെയ്യുന്ന വിരുദ്ധമായ ഒരു നടപടിയാണെന്ന് അവർ അറിയിക്കുകയും ചെയ്തു. എന്നാൽ അവർ കുടക് ജില്ലാ കലക്ടറുമായി ബന്ധപ്പെട്ടപ്പോൾ അവർ പറഞ്ഞത് ജില്ലാ ഭരണകൂടത്തിന്റെ ഒരു തീരുമാനമാണ്, ഇത് നടപ്പാക്കാതെ നിവൃത്തിയില്ല എന്നുള്ള ഒരു മറുപടിയാണ് ലഭിച്ചിരിക്കുന്നത്. എന്നാൽ ഇതുവരെയും ഈ ഒരു തീരുമാനത്തിന് ഒരു മാറ്റം വരുത്താനോ വാഹനങ്ങൾ കടത്തിവിടാനുള്ള നടപടി എടുക്കാനോ കർണാടക തയ്യാറായിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. ഷിൻഡോ, അതുപോലെ തന്നെ ഈ വാഹനങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന ഡ്രൈവർമാർ അടക്കമുള്ള ആളുകൾക്ക്, അവർക്ക് ഇന്നലെ രാത്രി മുതൽ തന്നെ അവർ ഇതുപോലെ വഴിയിൽ കുടുങ്ങിക്കിടക്കുകയാണ്, അവർക്കുള്ള ഭക്ഷണ സാധനങ്ങൾ അല്ലെങ്കിൽ അവർക്ക് ഭക്ഷ്യ വസ്തുക്കൾ എത്തിക്കുന്നതിനുള്ള എന്തെങ്കിലും നടപടികൾ ഇപ്പോൾ സ്വീകരിച്ചു വരുന്നുണ്ടോ അവിടെ? നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞത് ഇവ കേരളത്തിലേക്ക് കടന്നു വനപാതയിൽ ഇങ്ങോട്ട് കടന്നു വന്നിട്ടില്ല. കാരണം പെരുവമ്പാടി ചെക്ക് പോസ്റ്റിലാണ് കൂടുതൽ ആളുകളും കഴിയുന്നത്. അവിടെ ഭക്ഷണം എത്തിക്കുക എന്നുള്ളത് ഏറെ ശ്രമകരമായ ഒരു കാര്യം തന്നെയാണ്. കേരളത്തിൽ നിന്ന് അവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമല്ല. കാരണം വനപാതയിലൂടെ ഏറെ ദൂരം നടന്നു വേണം ഈ സ്ഥലത്ത് എത്തിച്ചേരാൻ. അത് അത്ര പ്രായോഗികമായിട്ടുള്ള ഒരു കാര്യമല്ല. കർണാടകത്തിൽ നിന്ന് അവിടെയുള്ള ആളുകൾ എന്തെങ്കിലും ശ്രമം നടത്തി ഇവർക്ക് ഭക്ഷ്യസാധനങ്ങൾ എത്തിച്ചു നൽകിയാൽ മാത്രമേ അവർക്ക് ഭക്ഷണം കിട്ടാനുള്ള അതുപോലെ തന്നെ വെള്ളവും കിട്ടാനുള്ള സാധ്യതയുള്ളൂ. ഇതിൽ കർണാടക തന്നെ നടപടി എടുത്തെങ്കിൽ മാത്രമേ ഇക്കാര്യത്തിൽ ഒരു തീരുമാനം കൈക്കൊള്ളാൻ കഴിയൂ എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന ഒരു വിവരം. എന്തായാലും ഈ വിഷയത്തിൽ അടിയന്തരമായി ഒരു ഇടപെടൽ വേണമെന്ന് ഇപ്പോൾ സർക്കാർ തലത്തിൽ തന്നെ ഒരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. അതിന് എത്രയും വേഗം തന്നെ ഒരു പരിഹാരം കാണുമെന്നുള്ള പ്രതീക്ഷയിലാണ് സ്ഥലത്തിലെ ഭരണകൂടം. അതുപോലെ തന്നെ സണ്ണി ജോസഫ് MLA ഉൾപ്പെടെയുള്ള ആളുകൾ ഈ സ്ഥലത്തേക്ക് പോകാനായിട്ടുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട്. ഇത് വിജയിച്ചെങ്കിൽ അവർക്ക് ആവശ്യമായ ഭക്ഷണം അതുപോലെ തന്നെ അവരെ കേരളത്തിൽ കടത്തിവിടാനുള്ള ഒരു ശ്രമം നടത്താമെന്നുള്ള ഒരു പ്രതീക്ഷയുമുണ്ട്. എന്തായാലും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു കാര്യമായ ഇടപെടൽ നടത്തിയെങ്കിൽ മാത്രമേ ഇപ്പോൾ ഈ വിഷയത്തിൽ ഒരു കാര്യമായ ഒരു പരിഹാരം കണ്ടെത്താനായിട്ട് കഴിയത്തുള്ളൂ. വിശദാംശങ്ങളുമായി ഷിൻഡോ തോമസ് ആണ് ചേർന്നത്.